പിള്ളയെ നിലം പരിശാക്കുന്ന രീതിയിൽ അവരുടെ പ്രധാനപ്പെട്ട 5 കേന്ദ്രങ്ങളാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്യം വെച്ചത്. 80 മിസൈലുകൾ തുരുതുര വിക്ഷേപിച്ചു. ഇസ്രയേലിക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇറാന്റെ ഫോസിൽ അടക്കം കത്തിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള ആയുധപുര തങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ആക്രമണം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഇറാന്റെ റഡാറുകൾ നിശ്ചലമായിരുന്നു. എങ്ങനെ നിശ്ചലമായി എന്ന് ചോദിച്ചാൽ അതിൻ്റെ കരവിരുതും ഇസ്രയേലിൻ്റെ പക്കൽ തന്നെയാണുള്ളത്. ഒരു 10-14 വർഷക്കാലമായി ഇറാന്റെ എല്ലാവിധ സാങ്കേതിക വിദ്യകളിലും നുഴഞ്ഞു കയറാൻ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന് സാധിക്കുന്നുണ്ട്. ഓരോ വർഷവും പുതിയ വൈറസുകൾ, പുതിയ മാൽവെയറുകളൊക്കെ തന്നെ അവരുടെ സിസ്റ്റം ആൻഡ് സെക്യൂരിറ്റീസിനകത്തോക്കി കയറ്റിവിടുകയും അതിലൂടെ വിവരങ്ങൾ ശേഖരിക്കുകയുമാണ് ഇസ്രയേൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആക്രമിക്കണമെങ്കിൽ അവർ ആദ്യം സൈബറിടത്തുള്ള അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രയേൽ ഇറാനെ നിരായുധരാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നിർബന്ധിക്കരുത് എന്നുള്ള താക്കീതാണ് ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഇറാനു മേലുള്ള ആക്രമണം കുറഞ്ഞുപോയെന്നും തങ്ങൾക്കിനിയും നാശം വിതയ്ക്കാൻ കഴിയുമെന്നുമാണ് ഇന്ത്യയിലുള്ള ഇസ്രയേൽ അംബാസഡർ രൂബൻ അസർ ഇപ്പോൾ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ പറയുന്നത്. തങ്ങൾ ഒരിക്കലും ഇറാനെ ആക്രമിക്കണമെന്ന് കരുതുന്നില്ല, പക്ഷേ ഒരാക്രമണം ഉണ്ടായാൽ പിന്നോട്ട് പോകാനും തയ്യാറല്ല. വേണമെങ്കിൽ ഇനിയും കനത്ത ശക്തിയേറിയ പ്രഹരം നൽകാൻ തങ്ങൾക്ക് സാധിക്കുമെന്നതാണ് ഈ ആക്രമണത്തിലൂടെ ഇറാന് നൽകുന്ന സന്ദേശം. ഇറാന്റെ ആകാശ പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ തന്നെ നിശ്ചലമാക്കിക്കൊണ്ടാണ്, മിസൈൽ ഡ്രോൺ സംവിധാനങ്ങളെ നിലംപരിശാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ ആക്രമണം നടത്തിയത്. അതിൽ നിന്നും ഞങ്ങൾ ഇറാന്റെ നേരിട്ടോ അല്ലാതെയുള്ള ഒരു തരത്തിലുള്ള ആക്രമണങ്ങൾക്കും നിന്ന് തരാനില്ല എന്നുകൂടി ലോകത്തോട് വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നുവെന്നും അസർ ചൂണ്ടിക്കാട്ടി. തങ്ങൾ കൃത്യമായി മുന്നറിയിപ്പ് നൽകി. സൈനിക കേന്ദ്രങ്ങളെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ആണവ എണ്ണപ്പാടങ്ങളെയൊക്കെ തന്നെ വെറുതെ വിടുന്നു എന്ന് വെച്ച് അതൊരു ഭയമായി നോക്കിക്കാണേണ്ടതില്ല. ഇസ്രയേലിൻ്റെ ഔദാര്യമായി മാത്രം നോക്കിക്കണ്ടാൽ മതി. ഇറാൻ ഇനിയും ഇസ്രയേലിന് നേർക്ക് പ്രകോപനം തുടരുകയാണെങ്കിൽ, ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിച്ചില്ല എങ്കിൽ, ഇനിയും അതിമാരകമായ തിരിച്ചടിക്കുള്ള ശേഷി തങ്ങൾക്കുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് കഴിഞ്ഞ ദിവസമെന്നും എടുത്തു പറയുന്നു. ഞങ്ങൾ എന്തിനും തയ്യാറാണ്, ഞങ്ങളുടെ സഖ്യരാജ്യങ്ങളൊക്കെ പൂർണ്ണമായും ഞങ്ങളോടൊപ്പമുണ്ട്. എന്തിനേറെ പറയുന്നു, അറബ് രാജ്യങ്ങൾ പോലും നിങ്ങളെ അനുകൂലിക്കുന്നില്ല, അതുകൂടി നോക്കിക്കാണണം. നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക ശേഷി അനുസരിച്ച് ഇറാനിൽ ഇനിയും വളരെ സുഖമായി ആക്രമണം നടത്താൻ തങ്ങൾക്ക് സാധിക്കും, പക്ഷേ അത് വേണ്ട എന്ന് തങ്ങൾ തന്നെ തീരുമാനിച്ചു. തീരുമാനിച്ചുറപ്പിച്ച കാര്യം മാത്രം ചെയ്തു വരിക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് തങ്ങളുടെ സൈനികർക്ക് നൽകിയിട്ടുള്ളത്. ഒരാക്രമണം മാത്രം, ഒരു സാമ്പിൾ ഡോസ് മാത്രം നടത്തിയാൽ മതി. അതിൽ കൂടുതൽ യുദ്ധത്തിലേക്ക് മുറുകുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ ഇസ്രയേലിന് താല്പര്യമില്ല. ഇറാൻ അതുകൊണ്ട് യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഈ മേഖലയിലെ, പശ്ചിമേഷ്യയിലെ സമാധാനം തകർക്കാനുള്ള ഒരു പ്രേരക ശക്തിയായി ഇനി ഇറാൻ മാറരുത് എന്നുള്ള താക്കീത് കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. അത്തരത്തിൽ ഒരു നടപടിയും ഇനി വിലപ്പോകില്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ വലിയ വില തന്നെയായിരിക്കും ഇറാൻ കൊടുക്കേണ്ടി വരിക എന്നുള്ള മുന്നറിയിപ്പും അസർ നൽകുന്നുണ്ട്. അതേസമയം മറുഭാഗത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിൽ കൃത്യമായ തയ്യാറെടുപ്പോടുകൂടിയുള്ള ആക്രമണമാണെന്നും ആ ആക്രമണത്തിലൂടെ തങ്ങൾ ആർജിച്ച ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞുവെന്നും ഇസ്രയേൽ തന്നെ പറയുന്നുണ്ട്. ആ ദൗത്യത്തിന് വേണ്ടി തങ്ങളുടെ ഏറ്റവും മികച്ച ഫൈറ്റർ ജെറ്റുകൾ, 100 ഫൈറ്റർ ജെറ്റുകളുടെ ഒരു വലിയ നിര തന്നെയാണ് ഇസ്രയേൽ തയ്യാറാക്കിയത്.